ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2022 സംസ്ഥാനത്തെ 2022 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള മോപ്പ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്താൻ സാധിക്കും. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ 2022 അധ്യയന വർഷത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിലെ ഇനിയും ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായി മോപ്പ് അലോട്ട്മെൻറ്റിലേക്ക് നാളെ രാവിലെ 10 മണിവരെ പുതുതായി ഓപ്ഷൻ നൽകാൻ അവസരമുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ രാവിലെ 10 മണിവരെ. cud.kerala.gov.in വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്കഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. നിങ്ങൾ മുൻപ് നൽകിയിരുന്ന ഓപ്ഷനുകൾ മോപ്പ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് നൽകാതിരുന്നാൽ മുൻപ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർക്ക് സ്വാശ്രയ, അതുകൂടാതെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ഇനിയും ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കപ്പെടാൻ അവസരമുണ്ട്. ഇതിനുവേണ്ടി മാർക്ക് വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി നിങ്ങളുടെ cud.kerala.gov.in വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ടതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മോപ്പ് അലോട്ട്മെൻറ്റിലേക്ക് നാളെ രാവിലെ 10 മണിവരെ പുതുതായിട്ട് ഓപ്ഷൻ നൽകാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതുകൂടാതെ യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് നൽകാതിരുന്നതിനാൽ മുമ്പ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ളവർക്ക് സർക്കാർ സ്വാശ്രയ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ ഒഴിവുള്ള സെഷൻസ് കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് അവസരമുണ്ട്. ഇതിനായി നിങ്ങളുടെ മാർക്ക് വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി എന്ത് ചെയ്യുക, cud.kerala.gov.in വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കേണ്ടതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ കമ്പനികളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജി സോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എല്ലാവർക്കും നന്ദി.